ഇത്രയും മനോഹരമായ വെള്ളച്ചാട്ടം, അടിയില് പച്ച കളറിൽ അടിപൊളിയായി കിടക്കണ വെള്ളം, മലനിരകള്, പ്രകൃതി ഭംഗി, മഞ്ഞ്, മല, പുഴ, അരുവി, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിയുടെ അല്ലെങ്കിൽ ഒരു ട്രാവലറുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നാണ് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ എസ് ആർ വ്ളോഗ്സിൻ്റെ വെൽക്കം ടു സലാല. നമ്മൾ അങ്ങനെ 1300 കിലോമീറ്റർ ദൂരെയുള്ള സലാല എന്ന് പറഞ്ഞ, ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിലുള്ള സലാല എന്ന് പറഞ്ഞ കൊച്ചു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് രാവിലെ 4:30 മണിക്ക് പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പുറപ്പെടുന്ന സീനാണത്. അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്തിട്ടോ, നമ്മുടെ രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള ഒമാനിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. ബാക്കിലിരുന്ന് ചിപ്സൊക്കെ തിന്നുന്നുണ്ട്. നമ്മൾ ഓണറേബൽ വിസയാണ് എടുത്തത്. അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളത് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് 50 ദിർഹംസാണ് ചാർജ് മേടിച്ചത് നമുക്ക് വണ്ടി ഒമാൻ്റെ ഇൻഷുറൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓറഞ്ച് കാർഡ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു 100 ദിർഹംസിന് മേലെ ഒന്ന് ചാർജ് ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രൈസ് കുറവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണിക്കാണ് നമ്മൾ ദുബായിൽ നിന്ന് പുറപ്പെട്ടത്. 5 മണിക്ക് പുറപ്പെട്ട് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 8 മണിയായി. നമ്മളൊരു 7 മണി 7:30 സമയത്തൊക്കെ നമ്മൾ ഈ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ദുബായിലും ആദ്യം ബോർഡർ ചെക്ക് ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പോകാൻ പറ്റുമല്ലോ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാനേജറെ പോയി കാണാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ പോലീസ് ഓഫീസർ പോയി കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് സാവിയോൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ അടുത്ത് എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു, ഒരു 1 വീക്ക് മുന്നേ. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് പുതിയ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ പുതിയ പാസ്പോർട്ടിൻ്റെ നമ്പറും വിസയുടെ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള തമ്മിലൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ടും വിസയും ഒന്നിൽ തന്നെ ആവണം, വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ടിൽ തന്നെ ആവണം, അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് കടത്തി വിട്ടു കേട്ടോ. വളരെ നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ. ഏകദേശം അവർ ചാർജ് മേടിച്ചത് ഒരു 125 ദിർഹംസാണ് ചാർജ് മേടിച്ചത് 4 പേർക്ക് കൂടിയിട്ട്. എനിക്ക് വേണം അപ്പോൾ ഒരു 30 ചില്ലറ ദിർഹംസാണ് ഒരാൾക്ക് വരുന്നത്. ദുബായിൽ നിന്ന് നമുക്ക് ഒമാനിലേക്ക് എക്സിറ്റ് ആവാനുള്ള ചാർജ് കേട്ടോ. പാസ്പോർട്ടാണ് കൊടുക്കേണ്ടത്, വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല. വിസയും വാലിഡിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒമാനിൽ വന്നു. ഒമാനിൽ വന്നപ്പോൾ നമ്മൾ വിസ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒമാൻ്റെ ഇമിഗ്രേഷൻ്റെ ഓഫീസിലും നമ്മളൊരു മാക്സിമം ഒരു 30 മിനിറ്റ്സ് അല്ലേ, ഒരു അരമണിക്കൂറാണ് നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ സംഭവം സീസൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും തീർന്നു. 4 പേർക്ക് വിസ, നമുക്ക് 20 ഒമാനി റിയാല്, ഏകദേശം ഒരു 200 ദിർഹംസിന് താഴെ, 197 ദിർഹംസ് എന്തോ ആണ് ചാർജ് വന്നത് നമുക്ക് കേട്ടോ. അത് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ പേ ചെയ്യാം, അവിടെ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ മുന്നേ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ചാർജ് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ ടൈപ്പിംഗ് സെൻറ്ററിലോ ട്രാവൽ ഏജൻസിയിലോ എടുക്കുമ്പോൾ ഒരു വിസയ്ക്ക് തന്നെ അവർ 100, 100-നും 200-നും മുകളിലേക്ക് പ്രൈസ് ദുബായിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞ് നമ്മളിവിടെ ഓൺ അറൈവൽ വിസ എടുക്കുകയാണ് ലാഭം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഓൺ അറൈവൽ വന്ന് എടുത്തത്. മൊത്തം നമുക്കിപ്പോൾ ദുബായിൽ നിന്ന് എക്സിറ്റ് ആവാനും ഇവിടുത്തെ വിസ എടുക്കാനും കൂടിയിട്ട് ആകെ 325 ദിർഹംസാണ് 4 പേർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഒരാൾക്ക് ഒരു ഏകദേശം ഒരു 80 ദിർഹംസാണ് ചിലവ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദുബായിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുന്നത് ഇപ്പോൾ കാൽഭാഗമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഒമാനിൽ കയറി നമുക്ക് അടുത്തൊരു സിം എടുക്കണം, കാരണം നമുക്ക് GPS വർക്ക് ചെയ്യാനായാലും ആരെങ്കിലും അത്യാവശ്യം വിളിക്കണമെങ്കിലും വാട്സപ്പിനൊക്കെ നെറ്റ് എടുക്കണമെങ്കിലൊക്കെ സിമ്മില്ല, സിം പറഞ്ഞ് എടുക്കണം. പിന്നെ 8 മണിയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. ഞാൻ അടുത്ത സൈറ്റ് അപ്പുറത്ത് കാണിച്ചു. കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഫുൾ മലനിരകളാട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി വ്യൂല് ഫുള്ള് മലയാണ്. ഞാൻ ഇപ്പോൾ തിരിച്ചു കാണിച്ചതാണ്. ഇങ്ങോട്ട് തിരിച്ചാലും അതെ, ഇങ്ങോട്ട് തിരിച്ചാലും അതെ, ഏത് സൈഡിലേക്ക് നോക്കിയാലും മലകളാണ്. മലകളുടെ നടുവിലൂടെ രണ്ട് സൈഡിലുള്ള റോഡാട്ടോ. അതായത് 1 വേ അല്ല, 2 വേ ആണ്. അപ്പോൾ രാത്രിയിലൊക്കെ വരുമ്പോൾ എനിക്കൊന്ന് സൂക്ഷിക്കേണ്ടി വരും, കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല, സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല, വണ്ടികളുടെ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 8 മണിയായിട്ടുള്ളൂ നമ്മൾ ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്കിനി ഏകദേശം 1102 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 170 കിലോമീറ്റർ ദുബായിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഫിനിഷായി. 170 കിലോമീറ്റർ എടുക്കാൻ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ സമയമായി, കാരണം നമ്മളിടയിലൊരു 15-20 മിനിറ്റ് ബ്രേക്ക് നിർത്തി. പിന്നെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 അവർ നമുക്ക് സമയമെടുത്തു. ഒരു 1 അവർ നമ്മൾ മിനിമം കാണണം കേട്ടോ, തിരക്കില്ലെങ്കിൽ പോലും 1 അവർ എടുക്കും അവരുടെ ഇമിഗ്രേഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി അവരൊരു എക്സ്റേ പോലത്തെ ഒരു മെഷീനിൽ കൂടെയാണ് നമ്മൾ കയറ്റി വിടുന്നത്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഡിക്കിയും സംഭവങ്ങളൊക്കെ തുറന്നിട്ട് അവർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും.
ലഗേജ് ഒന്നും തുറക്കുന്നില്ല, ബേസിക് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന് പറയല്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ബോർഡർ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നമുക്ക് 11 മണിക്കൂറാണ് കാണിക്കണത് GPS-ല്. 11 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ അത് 12-13 മണിക്കൂർ ആവാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 8 മണി 9 മണി ആവും നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്താൻ. ഇനിയിപ്പോൾ നോക്കട്ടെ, അടുത്ത അടിപൊളി സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമ്മളേ വലിയ ടവറുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാ, കുറേ വിജനമായ സ്ഥലം, വലിയ ഹെയർ പിൻ പോലത്തെ വളവുകൾ. രണ്ട് സ്ഥലത്തേക്ക് വണ്ടികൾ പോണായിരുന്നേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെച്ചലേക്ക് പോകാനും പറ്റില്ല. വലിയ JCB ഒക്കെ പോണ്ടാ, അടിയിൽ വലിയ പ്രതലാട്ടാ. പ്രതലോ ഒമാനിലത്തെ ആദ്യത്തെ പെട്രോൾ പമ്പ് കണ്ടിരിക്കട്ടാ. നമ്മൾ കയറി ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യത്തെ പെട്രോൾ പമ്പ് കിട്ടി, അൽ മഹാ പെട്രോൾ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ കയറണം, പെട്രോൾ അടിക്കണം. പെട്രോള് 3/4 ടാങ്ക് ഉണ്ട്, പക്ഷെ എന്നാലും പെട്രോൾ അടിക്കണം. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കണം, പിന്നെ സിം എടുക്കണം, പിന്നെ ഒരു ഐസിൻ്റെ പാക്കറ്റ് മേടിക്കണം ജ്യൂസിൻ്റെ ബോക്സിൽ ഇടാനായിട്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്, അത്യാവശ്യം ക്യൂ ഉണ്ട്. ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കണ്ടെന്നെ അറിയണം, നോക്കാം എന്തായാലും. ഒമാൻ്റെ ആ പെട്രോൾ പമ്പിൽ നേരത്തെ കണ്ടില്ലേ, അപ്പോൾ അതിൽ കയറി നമ്മൾ 2 SIM എടുത്തു, ഒമാൻ ടെലിൻ്റെ 2 SIM എടുത്തത്. അപ്പോൾ അതിന് ചാർജ് മേടിച്ച 6 റിയാലാണ് മേടിച്ചത്. 6 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60 ദിർഹംസാണ് ഒരു സിമ്മിന് ചാർജ് മേടിച്ചത്. അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 SIM എടുത്തിട്ടു നമ്മൾ, ഒരെണ്ണം എനിക്കും റെജിക്കും എടുത്തു. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് 8 GB ഇൻ്റർനെറ്റ് ഉണ്ട്, പിന്നെ 50 മിനിറ്റ് ഫ്ലെക്സി മിനിറ്റ് ഉണ്ട്. നമ്മളെന്തായാലും 3-4 ദിവസത്തേക്കല്ലേ ഉള്ളൂ മാക്സിമം. അപ്പോൾ ഒരാഴ്ചത്തെ സിമ്മ് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അതിൽ 8 GB ഡാറ്റ വൺ വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ എല്ലാ GPS ഇടാനും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അത് ഓക്കെയാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഇബ്രി ഭാഗത്ത് എവിടെ എത്തണമെന്ന് പറഞ്ഞവർ. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ള റെസ്റ്റോറൻറ്റുകൾ മാത്രം പോരാ. ഈ പമ്പിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ അത്യാവശ്യം നിർബന്ധമുള്ളവർക്ക് അവിടെ നിന്ന് കഴിക്കട്ടോ. പക്ഷെ നമ്മൾ നോക്കിയിട്ട് നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ തോന്നിയില്ല. അത് അധികം ഈ ട്രക്കുകാരും അവരും കഴിക്കുന്ന ഒരു ഏരിയ ആണ്, കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ കയറിന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല അതിന്. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സെൻറ്ററിലേക്ക് പോവാണ്, അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം 1300 കിലോമീറ്റർ ആണ് നമുക്ക് സലാലയ്ക്ക് ഉള്ളത്. 1300 കിലോമീറ്റർ നമ്മൾ ഒറ്റ ദിവസം രാവിലെ കൊണ്ട് നമ്മൾ കവർ ചെയ്ത് തീർക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ഏകദേശം 12 മണിക്കൂറൊക്കെയാണ് സമയം കാണിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ എമിഗ്രേഷനിൽ കയറണം, വിസ സ്റ്റാമ്പ് ചെയ്യണം, അതുപോലെ തന്നെ പെട്രോൾ അടിക്കാൻ 3-5 പ്രാവശ്യം കയറണം, പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറണം, ബാത്റൂമിൽ പോകാൻ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും ചേർത്തിട്ടാണ് നമുക്ക് സലാല എത്താണ്ടാ. നമ്മൾ രാവിലെ 5 മണിക്ക് പുറപ്പെട്ടിട്ട് നമ്മൾ ഈ 1300 കിലോമീറ്റർ 15 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് ഏകദേശം രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ സലാലയിലെത്തിയിട്ടാ. സലാലയിൽ ഏകദേശം എത്തുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലാല എത്തിട്ടാ. സലാല ഇനി 42 കിലോമീറ്റർ കംപ്ലീറ്റ് സാധനം മാറി. കാലാവസ്ഥയൊക്കെ കംപ്ലീറ്റ് മാറി, മഞ്ഞ് വന്നു, സ്ഥലം മാറി. ഇത്ര നേരം വെറുതെ പ്ലെയിൻ സ്ഥലമായിരുന്നു, ഒരു കയറ്റം ഇറക്കം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുൾ മറ്റേ ഹെയർ പിൻ കയറുക, നമ്മള് ഫോഗ് ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഡേഞ്ചറസ് ലോഡ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവര്. വലിയ വലിയ വണ്ടികളൊക്കെ പതുക്കെ പതുക്കെ വലിച്ചു വലിച്ചു പോണ്ടിട്ടാ. നല്ല വലിയ കേറ്റാട്ടത്, റൈറ്റ് സൈഡിലൊക്കെ ഇല്ലേ കൂറ്റൻ മലകള്, കല്ലൊക്കെ വെച്ചിട്ട്. നമ്മള് ഊട്ടി ഇവിടെ ഒക്കെ പോകുമ്പോഴുള്ള സെയിം തന്നെ അല്ലേ ഹെയർ പിന്നൊക്കെ. ഹെയർ പിന്നൊന്നും കണ്ടില്ല നമ്മൾ ഇതുവരെ, പക്ഷെ അത്യാവശ്യം സെയിം ഫീൽ തന്നെ. പക്ഷെ നല്ല മഞ്ഞുണ്ട്, മഴ ചാറുണ്ട്. മാർക്കറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഒരു 3-സ്റ്റാർ ഹോട്ടലാണ്. ഇതാണ് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. വിശാലമായൊരു അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. ഒരു കിങ് സൈസ് ബെഡ് കിടക്കുന്നുണ്ട്. അപ്പുറത്തൊരു സോഫ അക്കം ബെഡ് പോലത്തെ ഒരു സോഫ സെറ്റ് ഉണ്ട്. ഒരു ടീപ്പോയി, എന്താ പറയുക, പിന്നെ ഒരു ടേബിള്, TV, കോഫി ഏരിയ, കോഫി ടേബിള്, പിന്നെ ബാൽക്കണിയുടെ ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് കടന്നു നിൽക്കാൻ പറ്റൂല, ജസ്റ്റ് ഒരു ജനല അങ്ങനെ ഓപ്പൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ
തുറന്നു കഴിഞ്ഞാൽ മനോഹരമായ ആ ഒരു പഴയ അറബിക് കൾച്ചറൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒമാനിലെ അല്ലെങ്കിൽ സലാലയിലെ കീട്ടിലേന്ന് ഒരു ഭംഗിയുള്ള പ്രദേശമാണ്. നമ്മൾ ബാക്കിലേക്ക് തുറന്നു കഴിഞ്ഞാൽ, ബാൽക്കണി തുറന്നാൽ നമ്മൾ കാണുന്ന കേട്ടോ. ഇപ്പോൾ ഇത് ഈ റൂമിന് ചാർജ് വന്നത് ഏകദേശം 50 റിയാലാണ്. 50 റിയാൽ എന്ന് പറഞ്ഞാൽ 500 ദിർഹംസ്. 500 ദിർഹംസ് നോർമലി കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും ചാർജ് വരുന്നത്. ബാത്റൂം സംഭവങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ബാത്റൂമായിരുന്നു കേട്ടോ. നമ്മളവിടെ ഫോണിൽ വിളിച്ച് റിസർവ് ചെയ്തതിന് ശേഷമാണ് പോയത്. അപ്പോൾ 50 റിയാലാണ് ഒരു ചാർജ് പറഞ്ഞത്. നമുക്ക് ഏകദേശം 3-4 ഡേയ്സ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റൂം നമുക്ക് ബേസിക്കലി നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവരുടെ സർവീസും കാര്യങ്ങളും, ഫുഡ് എടുത്ത് പറയുന്നതാണ് കേട്ടോ. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. പക്ഷേ നമ്മളെ കിഡിലൻ ബിരിയാണി അല്ലെങ്കിൽ ചൈനീസ് സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കിഡിലനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. ഇതാണ് അവരുടെ ഒരു ഫ്രണ്ടിലെ റിസപ്ഷൻ ഏരിയ വരുന്നത്. അത്യാവശ്യം വലിയ റിസപ്ഷനാണ്. റിസപ്ഷനിലൊന്നും നമ്മളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസത്തെ ട്രിപ്പിന് ഇറങ്ങുകയാണ് വണ്ടി എടുത്തിട്ട്. 1500 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി ഇങ്ങനെ കുട്ടപ്പനായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒറ്റ സ്ട്രെച്ച് നമ്മൾ ഇത്രയും ദൂരമൊക്കെ ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലം കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് വഴി കൂടെ കുറേ ആട്ടുകൂട്ടങ്ങൾ ആട്ടുകളിൽ തെളിച്ച് ഒരു പണ്ടത്തെ രീതിയിലൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കില്ല, ആട്ടിടയൻ പോകുന്ന പോലെ ഇങ്ങനെ ഒരു പോകുന്നു കേട്ടോ. അതിൽ ഏറ്റവും ബാക്കിൽ പോകുന്ന ആടിൻ്റെ അടിയിൽ ഒരു വലിയൊരു തുണിസഞ്ചി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ മനോഹരമായൊരു ഒരു ഒരു മലയുടെ അടിവാരത്ത് വന്നിങ്ങനെ നിന്നു. നിന്നിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കാണേണ്ട സ്ഥലം ഈ അടിവാരത്തോടെ ഒരു ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ടല്ലോ, ഒരു നദി പോലെ. ആ നദി ക്രോസ് ചെയ്തിട്ട് കുറച്ച് ഒരു 2-3 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയാലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നോർമൽ കാറുകളൊന്നും അവഴുകി പോവില്ല. ഇപ്പോൾ കുറേ വണ്ടികൾ ഈ വെള്ളമൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടല്ലേ, അതൊക്കെ 4-വീൽ ഡ്രൈവ് വണ്ടികളാണ് കേട്ടോ. ചൊറിയാകുമ്പോഴും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മുടെ വണ്ടി ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലുകാരോട് പറഞ്ഞിട്ട് നമ്മളൊരു പജേറോ എടുത്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ വെള്ളമൊക്കെ ക്രോസ് ചെയ്ത് നല്ല പുട്ട് പോലെ പോകുന്നത്. അല്ല, ഈ വെള്ളം എപ്പോൾ വേണമെങ്കിൽ കൂടാം, കുറയാം, ഒഴുക്ക് കൂടാം. ഇത് മലയുടെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തു നിന്ന് വരുന്ന വെള്ളമാണെന്ന് പറയില്ലേ. വെള്ളമാണ്, പിന്നെ അത് മാത്രമല്ല റോഡൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളാരം കല്ല് അല്ലെങ്കിൽ ഉരുളം കല്ലുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ക്രോസ് ഒക്കെ ചെയ്ത് വലിയൊരു ഫോറസ്റ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കുട്ടപ്പനായിട്ട് പോവാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും തിക്ക് ഫോറസ്റ്റ് ഒന്നും നമ്മൾ ദുബായിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ UAE നിന്ന് പോകുന്ന ആളുകളൊന്നും ഇത്രയും തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഒന്നും നാട്ടിൽ കണ്ടിട്ടുണ്ടാവുന്നല്ലാതെ ഇവിടെ എവിടെയും ഇത്രയും പച്ചപ്പുള്ളൊരു പ്രദേശമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഏരിയ ഇങ്ങനെ പോയി നമ്മൾ വീണ്ടും റിവർ ക്രോസിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ കിഡിലനായിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നോക്കാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മരങ്ങളൊക്കെ തിങ്ങി പറക്കുന്ന സ്ഥലമാണ് കേട്ടോ. കംപ്ലീറ്റ് പച്ചപ്പാണ്. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ അകലം തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാം. ഇത്രയും കൂടി മഴ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടുന്നതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. കംപ്ലീറ്റ് എന്താ പറയുക, ഈ മെഴുക് ഉരുകി ഒലിച്ച പോലെയാണ് അവിടെയുള്ള പാറകൾ മുഴുവൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ലേ. എന്തോ ഇങ്ങനെ ചെത്തിപ്പോയ പോലെ. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. വലിയൊരു ഉരുത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം നൂല് പോലെ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഈ വെള്ളം വീഴുന്ന വീഡിയോകൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ പോയി അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തിരക്കാണ് കേട്ടോ. നിറച്ച് ടൂറിസ്റ്റുകളാണ്. പക്ഷേ ഒരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കിയപ്പോഴും മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. അധികവും ഈ ഒമാനി ആളുകളും അറബ് ആളുകളാണ് അധികം ഉണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യക്കാർ പോലും ഈവൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ബാക്കിലൊക്കെ നോക്കി കാണാം, എല്ലാം അറബി ആളുകളാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലൊക്കെ നിന്ന് കുറേ സെൽഫി, വീഡിയോ, ഫോട്ടോ, ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലും കാര്യങ്ങളൊക്കെ കണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ആ വഴിക്ക് കയറി നോക്കിക്കോ എന്ന് പറയില്ലേ. അപ്പോൾ സാവിയോനാണെങ്കിൽ പിണക്കം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞ അവൻ ക്യാമറ പിടിച്ച് നടക്കാമെന്ന് ഈ വഴി കൂടെ ഒക്കെ. ഇവിടെ നമ്മൾ ഭയങ്കര വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കൈ പിടിച്ച് നടത്താൻ. ഈ വെള്ളത്തിലൊന്നും നീന്താൻ പാടില്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആരും നീന്തണമൊന്നും കണ്ടില്ല. ജസ്റ്റ് ഇങ്ങനെ അരുത്തുകൂടെ ഒക്കെ നടന്നു പോയി ആൾക്കാർ ഫോട്ടോ എടുക്കുന്നേ ഉള്ളൂ. മെയിൻ വെള്ളത്തിലൊന്നും ആരും ഇറങ്ങുന്നതായിട്ട് കണ്ടില്ല. കാരണം ഒന്നാമത് ഭയങ്കര പൂപ്പലാണ്, വഴുക്കലുണ്ട്, പിന്നെ ആഴം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ രണ്ടാളുടെ ആഴത്തിലൊക്കെ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ കണ്ടില്ല ആൻമേരിയൊക്കെ ഒന്ന് കാല് വഴുക്കിയത്. ഇവിടെ ഒന്നും അധികം ആഴമൊന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 4-5 ഇഞ്ച് കനത്തിൽ മാത്രമേ വെള്ളം പോകുന്നുള്ളൂ. പക്ഷേ നല്ലോണം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കിട്ടില്ലെന്നൊരു സ്ഥലമാണ് കേട്ടോ അത് വരുന്നത്. അപ്പോൾ ഇതൊരു വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു
അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. നമ്മളെല്ലാം ഷെഡ്യൂൾ വെച്ചിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഓഫ് റോഡ് വണ്ടി കൊണ്ട് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. തിരിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ കിടിലിന് ഒരു കാഴ്ച കണ്ടത്. എന്താണെന്നറിയോ, അവിടെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സാധനം ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ? അവരെല്ലാവരും പഞ്ഞിമുട്ടായി പിടിച്ച് നടന്നു വരുന്ന പഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സെയിം പഞ്ഞിമുട്ടായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ പഞ്ഞിമുട്ടായി കഴിച്ച് പൈസ എനിക്ക് തോന്നി 200-300 പൈസയാണ്. ഒമാനി പൈസ എന്ന് പറയും. ഒമാനിൽ റിയാലും ഉണ്ട് പൈസയുണ്ട്. പൈസ അല്ല കേട്ടോ, അവിടെ പി ഇല്ല, ബി മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കിടിലും കുറേ സ്റ്റാളുകൾ കാണാം. ചായ, കാപ്പി, ജ്യൂസ്, ഐസ്ക്രീം, പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സ് കട്ട് ചെയ്തത്. ഇത് നമ്മുടെ ബദാമിൻ്റെ കായ മുറിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബദാമിൻ്റെ നട്ട് നമ്മൾ കഴിക്കാറുണ്ടെങ്കിലും അതിൻ്റെ കായ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വന്നോക്കാണ്. ഇപ്പോൾ ഇവിടെ ഒരു പാകിസ്ഥാനി ചേട്ടൻ കരിക്ക് വെക്കുന്നുണ്ട്. കുറേ ദൂരം വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴേ നമുക്കിവിടെ കടകളിലെ ഇടയിലുള്ള കടകളൊക്കെ കുറച്ച് കുറവാണ്. കുറച്ച് ഇതൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയ അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കരിക്കൊക്കെ കുടിച്ച് അങ്ങനെ വലിയൊരു മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ പോവട്ടോ. അവിടെ നിറച്ച് പശുക്കളാണ്. നമ്മൾ ഊട്ടി മൈസൂരൊക്കെ പോയ പോലെ കംപ്ലീറ്റ് മഞ്ഞാണ്. ഇതിപ്പോൾ രാവിലെ ഏകദേശം ആണെങ്കിൽ ഒരു 10-11 മണിയൊക്കെ സമയമായിട്ടുണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് മഞ്ഞാണ്. മൂടൽ മഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കാഴ്ച നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അകലെ നോക്കി നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫുൾ മലകൾ മുഴുവൻ എന്താ പറയുക മേഘം കൊണ്ട് മൂടിയിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം ലൈറ്റൊക്കെ ആയിട്ട്, ആ ഒരു ലൈറ്റുള്ള ഭാഗത്തോടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങ് അപ്പുറത്ത് നോക്കി നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് കാണുന്നതാണ്. പശു കഴുതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കേട്ടോ. ഇപ്പം നമ്മൾ നിർത്തിയിരിക്കുന്ന അടുത്തൊരു വ്യൂ പോയിന്റ് ആണ്, ഇതാണ് ആൻറ്റി ഗ്രാവിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം അപ്പുറത്തേക്ക് ഒരു കയറ്റല്ല, നമ്മുടെ വണ്ടി നിർത്തി നോക്കുന്നിടത്തുനിന്ന് നേരെ പോകുന്നത് ചെറിയൊരു കയറ്റം പോലല്ലേ നിങ്ങൾക്ക് കാണുന്നത്. ഇപ്പം നമ്മൾ കണ്ടോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വണ്ടി ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ ആ കയറ്റം വണ്ടി ഇങ്ങനെ തന്നെ കയറി പോവും. ഇതിനെ പലരും ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് നേരെയുള്ള റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇറക്കാമെന്ന് തോന്നുന്നില്ലല്ലോ. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ റെജീം ആൻഡ് മേരി സാബിയൊക്കെ ഉള്ളിലുണ്ട്. കുറച്ച് ദൂരം പോയപ്പോൾ അവർക്ക് പേടിയായി. കാരണം ആൻറ്റി ഗ്രാവിറ്റി പോയിന്റിൽ വന്നോക്കട്ടെ, സീറോ ഗ്രാവിറ്റി നോക്കിയാൽ കാണാം. ഇന്നത്തെ അധികം ഇതിപ്പോൾ ന്യൂട്രലാണ്. ഇത് ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഇനി നമുക്ക് കാലൊക്കെ പൊന്തിച്ചേക്കാം. ഇനിയൊന്നും ചെയ്യില്ല കേട്ടോ, ഹാൻഡ് ബ്രേക്ക് മാത്രം നമ്മൾ പിടിക്കുന്നു. അതെ വണ്ടി പോണു. പോകുന്നില്ലേ നമ്മളെ വണ്ടി? വണ്ടി പോകുന്നതാണെങ്കിൽ നമുക്ക് കാണിച്ചു കേട്ടോ. വണ്ടി ഓടിക്കണില്ലടോ, ന്യൂട്രലാട്ടാ. ന്യൂട്രൽ കാണിച്ചു വിശ്വസിക്കാൻ വേണ്ട. മുട്ട ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഇറക്കം പോലെ തോന്നും നമുക്ക്. ഇത് പല ഓരോ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം സ്പീഡ് പോണ്ടിട്ടത് 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോണ്ടിട്ട് നമ്മളെ ഒന്നും കൊടുത്തിട്ടില്ലാ. ഇത് ഇറക്കുന്നൊന്നും പറയാൻ പറ്റില്ല, സ്ട്രെയിറ്റ് തന്നെയാണ്. അതല്ലേ 30 കിലോമീറ്റർ സ്പീഡിൽ പോണ്ട്. ഇനിയിപ്പോ ഇത് ഇറക്കാണെങ്കിലും 30 കിലോമീറ്റർ സ്പീഡിലൊന്നും പോകാനുള്ള ഇറക്കല്ലേ. അത് ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടാ ഒരു സ്ട്രെയിറ്റ് റോഡ് പോലെ ഇരിക്കണം. അപ്പൊ നമ്മളെ ഏകദേശം 35 കിലോമീറ്റർ ആയിട്ടാ. ഇപ്പോഴും ഒന്നുമില്ല, വണ്ടി ഓണാണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്തിട്ടില്ല, അച്ചടച്ചു പോണ്ട് കിട്ടോ. ഓ 40 കിലോമീറ്റർ സ്പീഡ് ആയിട്ടാ. നമുക്ക് നോക്കട്ടെ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോകുന്നുള്ളത്. നമുക്ക് അപ്പൊ ബ്രേക്ക് കേട്ടോ. ഇനി ഇറക്കം തുടങ്ങി, ഇനി നോക്കിയിരിക്കില്ല. അങ്ങനെ നമ്മൾ ആൻറ്റി ഗ്രാവിറ്റി പോയിന്റൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. റോട്ടിലൂടെ മുഴുവൻ ഒട്ടകങ്ങൾ ഇങ്ങനെ ഓടി ഓടി പോകുന്നിട്ടാ. ഒട്ടകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒട്ടകങ്ങൾ, പശു, കഴുത, ഇത്ര സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു 4-5 എന്താ പറയുക ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഉള്ളത്. അടുത്ത് നമ്മൾ കിടിലനായിട്ടുള്ളൊരു ബോട്ടിങ് ചെയ്യാൻ വേണ്ടി വന്നോക്കാൻ കേട്ടോ. ഈ ബോട്ടിംഗ് എന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഇങ്ങനെ പാലരുവി പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പച്ച കളറിലുള്ള വെള്ളം.
ആ ഒരു ഒരു ഏരിയയിൽ, ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ, പക്ഷെ ആ ഒരു ഏരിയയിൽ ഇവർ നമ്മളതിനെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും. ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത് വരെ കൊണ്ടുപോകും. വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് അത്ര അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റുന്ന പറയില്ല. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഭീകര ഹൈറ്റ് എന്നുള്ള വെള്ളച്ചാട്ടമല്ല, ഇതിങ്ങനെ തട്ട് തട്ടായി തട്ടായിട്ട് ഒഴുകി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ്. ഇതിനവർ ചാർജ് ചെയ്തത് 5 റിയാൽ, അതായത് 50 ദിർഹംസ് അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു 1000 രൂപയാണ് അവരൊരു ഒരു 15 മിനിറ്റ് ബോട്ട് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. 10 മിനിറ്റ് അത്രേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയത്തിൻ്റെ അല്ല, അവർ നമ്മുടെ ഏതൊരു ഏരിയയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഇതിൻ്റെ പൈസ എന്ന് പറയില്ലേ. കണ്ടില്ല, ആ ഭാഗത്തൊക്കെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം ഇങ്ങനെ തട്ട് തട്ടായി മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് ഒലിച്ച് വരികയാണ് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, പല ഫോട്ടോകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നല്ല ഇങ്ങനെ പറയുക, നൂല് പോലെ ഇങ്ങനെ വെള്ളം വരുന്നത്. ഇത് നമ്മൾ മറ്റേ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ അങ്ങനെ ഫോട്ടോ എടുത്താൽ അത്ര ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് വരെ ഇവർ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ആളുടെ അത്രയ്ക്കൊക്കെ ആഴുണ്ട് ഇവിടുത്തെ താഴെ കാണുന്നതിലൊക്കെ. അതുകൊണ്ടാണ് അവരെല്ലാവരെയും മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരുത്തുന്നത്. അവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല. പക്ഷെ അവർ പറയുന്നത് ഈ ബോട്ടിൻ്റെ ആൾക്കാരൊക്കെ അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അവർ വെള്ളത്തിലൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഒരു തവണ ഇറങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് 2-3 ആളുടെ അത്രയൊക്കെ ആഴത്തിൽ വെള്ളം വരുന്നുണ്ട് അത്ര. കാരണം ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പം അതിൻ്റെ ആഴം ഇങ്ങനെ കൂടിക്കൂടി പോവും. പക്ഷേ ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ പ്രകൃതിയെ ഒരുക്കി വെച്ചിട്ടുള്ളൊരു വലിയൊരു എന്താ പറയുക, മനോഹര ദൃശ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പക്ഷേ ഈ ഫ്രെയിമിലൊന്നും മറ്റേ സിനിമയിൽ കാണുന്ന പോലെ ഒറ്റയ്ക്ക് വരില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം നിറച്ച ആൾക്കാരും തിരക്കുള്ളതുകൊണ്ട്. പക്ഷേ തിരക്കുള്ള സമയത്ത് പോയാലാണ് നമുക്ക് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിരക്കില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പേടിയാവും. ഇപ്പോൾ അവിടെ കണ്ട അവിടെ ചെറിയൊരു ഗുഹ പോലത്തെ സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പാറയുടെ അടിയിലൂടെ ഒരു ഉണ്ട. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗുഹയുടെ മുന്നിൽ നിൽക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് സ്ഥലമുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒന്നും ആരും പോയി നോക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം പോവാൻ. പക്ഷെ അത് ഇവർ ഒഫീഷ്യലി അങ്ങനെ അലൗഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ അടിയിൽ വന്ന് നിൽക്കും. നമ്മുടെ അപ്പുറത്തും ലെഫ്റ്റിലും റൈറ്റിലും വെള്ളം ഇങ്ങനെ തുരുതുര വീണുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ അതിങ്ങനെ കുറേ നേരം നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കഴിയുന്ന ഒരാവശ്യത്തിന് അവർ നിർത്തി തരും. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അവർ. പക്ഷേ ഓടിക്കുന്ന ബംഗാളി ചേട്ടന്മാർ കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കഴിഞ്ഞ് ഏകദേശം രാത്രി ആയിട്ടാ. രാത്രിയായിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ സ്ട്രീറ്റിലുള്ള കംപ്ലീറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഓണാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പഴം പച്ചക്കറി മാർക്കറ്റാണ്. പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിട്ട നേന്ത്രപ്പഴം, ചെറുപഴം, കദളിപ്പഴം, ചേന, ചേമ്പ്, കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലോഡ് പച്ചക്കറി മാർക്കറ്റ് കൂടെയൊക്കെയാണ് നമ്മൾ വൈകിട്ടുള്ള യാത്ര വന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തെ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ തീർന്നു. ഇനി അടുത്ത ദിവസത്തെ പ്രിപ്പറേഷനാണ്, ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയല്. അപ്പോൾ ഇന്ന് നമ്മളൊരു 2-3 സ്ഥലങ്ങളാണ് കണ്ടത്. ഒന്ന് ഒരു ആൻറ്റി ഗ്രാവിറ്റി കണ്ടു, ഒരു ഐനത്തും, പിന്നെ ആ മറ്റേൻ്റെ സ്ഥലത്തിൻ്റെ പേര് കൂടി ഞാനതിൽ ടൈപ്പ് ചെയ്തിട്ടാട്ടോ. 3 സ്ഥലങ്ങളാണ് ഉള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കണ്ട വാട്ടർഫോളിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് നമുക്ക് 4-വീൽ ഡ്രൈവ് വണ്ടി വേണ്ടത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നോർമൽ കാറ് കൊണ്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഓരോ ഒരു എല്ലാ പെട്രോൾ പമ്പിലും നമ്മൾ കയറി പെട്രോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ ദുബായിൽ നിന്ന് പോകുന്നപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പ് എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു 150-200 കിലോമീറ്ററിലൊക്കെയാണ് ചിലപ്പോൾ ഓരോ പമ്പ് വരിക. പക്ഷേ ആ പമ്പിലൊക്കെ നമ്മൾ കയറിയിട്ടൊക്കെ ഫുഡൊക്കെ കഴിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ്, ജാമ്, ബട്ടറൊക്കെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മൾ 1-2 ഹോട്ടലിൽ നിന്ന് കഴിച്ച ഫുഡ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ KFC, മക്ഡൊണാൾഡ്സ് സംഭവങ്ങളൊന്നും നമ്മൾ അവിടെ ഇവിടെ ഈ ദുബായ് ടു സലാല എത്തുന്ന പറഞ്ഞാൽ നമ്മൾ എവിടെയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബ്രെഡ്, ജാമ്പ്, സ്നാക്സൊക്കെ മേടിച്ചിട്ട് പോവാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ നമുക്ക്.